ഇന്നത്തെ മോർണിംഗ് എക്സ്പ്രസിന്റെ സമയം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒന്ന് പിന്നോട്ട് സഞ്ചരിക്കുകയാണ് വെറുതെ. തനിക്കെതിരായ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് മാത്രം ലോകായുക്ത ഇങ്ങനെ വാർത്തയിൽ നിറയുന്ന ഈ സമയത്ത് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് പണ്ട് പറഞ്ഞ ഒരു കൗതുകം നമ്മൾ ഒന്നുകൂടി കേൾക്കുകയാണ്. ജഡ്ജിമാർ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന വിഷയത്തിലെ ഒരു കവിതയാണ് അദ്ദേഹം അന്ന് വായിച്ചത്. നല്ല വിദ്യാഭ്യാസം നടത്തിയവർ നല്ലൊരു സ്കൂളിൽ അവനെ ചേർത്തു, പക്ഷെ പഠിച്ചില്ല പയ്യൻ അവൻ കത്തിച്ചു പാസ്സായി പത്താം തരം. കോളേജിൽ ചേർന്ന് പഠിച്ചെങ്കിലും കിട്ടിയില്ല മാർക്കുകൾ വേണ്ട പോലെ. എങ്കിലും അച്ഛന്റെ നിർബന്ധത്താൽ ഏതോ ലോ കോളേജിൽ അവൻ ചേർന്നു. ലോ ഡിഗ്രിയും സന്നദ്ധം നേടിയത് ലോവർ കോർട്ടിൽ അവൻ ചേർക്കുകയെ. പ്രാക്ടീസും എല്ലാം തുറന്നെങ്കിലും പ്രതീക്ഷയ്ക്കൊക്കെ അവൻ വളർന്നുമില്ല. പിന്നീട് മുനിസിപ്പൽ കസ്റ്റഡിയിൽ പക്ഷേ പാസ്സായില്ല കൊച്ചുപാലൻ. ജില്ലാരേഖയ്ക്കുള്ള ഇന്റർവ്യൂവിൽ ജയം കണ്ടെത്തുവാനായില്ല. മാതാപിതാക്കൾക്കോ ആദ്യം കയറി ജാതകകാര്യം പരിചയതല്ലേ. ഭാഗ്യം തുണച്ചു ഹൈക്കോടതിയിൽ ഗവൺമെന്റുമായി രണ്ടു കൊല്ലം. കാലാവധിയിലെ കേസില്ലാതെ കോർട്ടിൻ വരാതെ ചുറ്റിക്കൂടി വിറ്റും പരദൂഷണവും ചൊല്ലി ചെല്ലക്കിളികൾ തൻ കൂട്ടുകാരൻ. പോപ്പുലറായി തീരുവാൻ അവൻ ബാലിന്റെ ഭാരവാഹിയുമായി. പിന്നീട് അവൻ പോയി സൗഹാർദ്ദത്തിന് പൂച്ചെടി വെച്ചേറോ പൂച്ചെടി വെച്ച് ഓരോ ചേമ്പറിലും തേൻ ചോറും വക്കിലോ കൈമണികൾ താലപ്പൊലിയും ദേവാലയങ്ങളും കേട്ടുവോ നിങ്ങളൊരക്ഷരീ. കൊച്ചുബാലൻ ഹൈക്കോടതി ജഡ്ജി ജാതകം നോക്കി കണിയാൻ നിന്ന ജീവിതമങ്ങനെ വാസ്തവമായി തലവരെ കൊണ്ടവൻ ജഡ്ജിയായി. തലക്കനം കൊണ്ട് ഇനി കേമനാവാം. ജുഡീഷ്യൽ കമ്മീഷൻ വന്നുപോയാൽ ജഡ്ജിയാകുമോ ഈ കൂട്ടരെല്ലാം. ഇതിപ്പോൾ കാണിച്ചത് തികച്ചും യാദൃശ്ചികം.